So once again, welcome to our live trading session. Namada Nifty in a huge gap of opening thunder, you particular level in the reverse Avana. Apo, while you Samuel Nilathan and Kudal commander Verna, Verpikinilla, or entry Idana Namaluru call option Selly and Padanade at the Mandil Nikin, or call option and Dirathi and Noor quantity, or a call option at the Unbathi and election to the Namaka margin on the number of the Selly again. Okay. 291 gap idana ende manasilulla view baaki namak endanu vacha nokka appo njan trade eduthu idittund 2000 6000 7000 oda loss run aayi kondirikkana kulappalla nalla kaaryam പിന്നെ ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്നും വേറെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല മുകളിലോട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളൂ മുകളിലോട്ടൊക്കെ ഒരുപാട് മുകളിലോട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഉള്ളൂ ഡെയിലി നോക്കുകയാണെങ്കിലും ട്രേഡ് എടുക്കണമെന്നുള്ള വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു ഒന്ന് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു എന്താ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലൊന്നും ഇവിടെയും ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളൂ ബാക്കി നമുക്ക് നോക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഇന്ന് രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഒരു ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും എന്താണ് ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കാണും മേ ബി അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഓക്കെ അതിനെല്ലാം ഒത്തു വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുമെന്നുള്ളൊരു കാര്യം പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയുടെയും പറഞ്ഞിട്ടുണ്ട് അത് ബാങ്ക് നിഫ്റ്റിയും ഫോളോ ആയി കഴിഞ്ഞാൽ അവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയും ഫോളോ ആവുകയാണ് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ നോക്കാം
യെസ്. അപ്പോൾ നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അറൗണ്ട് ഒരു എത്രയാണ് പോയ അറൗണ്ട് ഒരു 77,000 റുപ്പീസിൻ്റെ സംതിങ്ങിൻ്റെ ലോസിലാണ് നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. ഒരു മിനിറ്റ്. ₹77,000 സംതിങ് ലോസിൽ നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ആക്ച്വലി മാർക്കറ്റ് എന്നിട്ട് താഴോട്ട് പോയി. അറൗണ്ട് ഒരു 1,00,000 രൂപ സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് വന്നു. പിന്നെ തിരിച്ചു കയറിയപ്പോൾ എന്താണ് പ്രോഫിറ്റ് പതിയെ 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 കുറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് വന്നിട്ടും എക്സിറ്റ് ആവാത്തതിൻ്റെ റീസൺ എൻ്റെ വ്യൂ ഇതുവരെ പോവും. മാർക്കറ്റ് ഈ ഒരു ഫോൾ കണ്ടപ്പോൾ ഇതുവരെ പോവും, പോട്ടെ എന്ന് തന്നെയായിരുന്നു. പോട്ടെ ഇതുവരെ പോട്ടെ, കുറെ കൂടെ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അറൗണ്ട് ഒരു 2,00,000 അടുപ്പിച്ച് പ്രോഫിറ്റ് എന്തായാലും വരും. അപ്പോൾ അതങ്ങ് ബുക്ക് ചെയ്യാമെന്നുള്ള രീതിയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തില്ല. ഒന്നുകിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാവും. ഇനി അതല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ തോന്നണം അല്ലേ. പക്ഷേ പിന്നെ അത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയപ്പോൾ തിരിച്ച് മോളിൽ കയറി. ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു റേഞ്ചൊക്കെ ബേസ് ചെയ്താണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് അത് തിരിച്ച് മോളിൽ കയറിയ സമയം കൂടെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ബി ടി എസ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്തില്ല. കാരണം ഒന്നുമില്ല, കാരണം പറയാൻ പറ്റില്ല. ബി ടി എസിലേക്ക് എക്സിറ്റ് ചെയ്തില്ല, സോറി ബി ടി എസ് ടിയിലേക്ക് മാറ്റിയില്ല. അതിന് വേണ്ടിയിട്ട് എടുത്ത സാധനമല്ല, ബി ടി എസ് ടിയിലേക്ക് വേണ്ടി എടുത്ത സാധനമല്ല. നമ്മൾ എന്താണ് ഇൻട്രാഡ എന്നുള്ള രീതിയിൽ എടുത്തതാണ്. അപ്പോൾ പിന്നെ ബി ടി എസിലോട്ട് മാറ്റിയില്ല, കാരണം ആ ഒരു വ്യൂ ഇല്ലല്ലോ. പിന്നെ എന്താ, അപ്പം ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എന്താണ് അവസാനം മൂന്നേ കാലക്കായപ്പോഴാണ് ഞാൻ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. സോ എത്രയേ ഉള്ളൂ, നമ്മളൊരു 77,000 രൂപയുടെ ലോസ് ബുക്ക് ചെയ്തു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? Page 128. കഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കേ.